തിരുവല്ലയിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വിനോദസഞ്ചാര കേന്ദ്രം കാടുകയറി നശിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം മാത്രമാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചത്. തിരുവല്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതുമകൾ സമ്മാനിക്കും എന്ന വാഗ്ദാനത്തോടെയാണ് 2001 ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഈ കേന്ദ്രം തുടങ്ങിയത്. തിരുവല്ല ചന്തത്തോടും പരിസരവും മോടിപിടിച്ചു തുടങ്ങിയ ഈ വിനോദ കേന്ദ്രം ഇന്ന് കാടുകയറി നശിക്കുകയാണ്. ചന്തത്തോടിലൂടെയുള്ള ബോട്ടിംഗ്, കഫറ്റേറിയ, ഐസ്ക്രീം പാർലർ തുടങ്ങിയവയെല്ലാം ഇവിടെ ക്രമീകരിച്ചിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതോടെ ഓരോന്നായി പൂട്ടിക്കെട്ടി, ബോട്ടുകൾ കരക്കുകയറ്റി. വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ മുന്നിൽ കണ്ട് ആലപ്പുഴ വരെയുള്ള ഹൗസ് ബോട്ടിങ്ങിനും ലക്ഷ്യമിട്ടിരുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ഇതിനു പിന്നിലുണ്ടായത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റതോടെ ചന്തത്തോടും അനുബന്ധ ടൂറിസം പദ്ധതികളും നവീകരിക്കാൻ ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും വരുന്ന ഹൗസ് ബോട്ടുകൾ തിരുവല്ല വഴി വന്ന് തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരി കനാലിലേക്ക് ബന്ധിപ്പിച്ച് ആലപ്പുഴയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വലിയ ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. നഗരത്തിലെ മാലിന്യം ഒഴുകിയെത്തുന്നത് ബോട്ടിംഗ് നടത്തുന്ന ഈ സ്ഥലത്താണ്. ഒപ്പം ചന്തത്തോടും പരിസരവും ഇപ്പോൾ ഭാഗികമായി കയ്യേറി കഴിഞ്ഞു. തിരുവല്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയ ഈ കേന്ദ്രം അടച്ചുപൂട്ടിയതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് തന്നെയുണ്ടെന്ന് പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.